ആറ് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പള്ളി, 600 വർഷം മുൻപ് ഡൽഹിയിലെ മഹറോളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദ്. ആ മസ്ജിദ് 4 ദിവസങ്ങൾക്ക് മുൻപ് സുബഹി നമസ്കാരത്തിന് അവിടുത്തെ മുഅദ്ദിൻ വരുമ്പോ, വിശ്വാസികൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, ആ മുഅദ്ദിനെ ആ വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്ത് അവരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ബുൾഡോസർ ഉപയോഗപ്പെടുത്തി ആ പള്ളി തകർത്തു കളഞ്ഞു. രാജ്യത്തെ പുരാവസ്തു വകുപ്പ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാർക്ക് ചെയ്തിട്ടുള്ള പുരാവസ്തുപരമായി പ്രാധാന്യമുണ്ട് എന്ന് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള 600 പഴക്കമുള്ള ഒരു മസ്ജിദ് നോട്ടീസ് കൊടുക്കാതെ കർശനമില്ലാതെ സർക്കാരിന്റെ ചെലവിൽ ബുൾഡോസറുകൾ വെച്ച് തകർത്തു കളയുന്ന ഒരു ഇന്ത്യയിൽ ഇന്ന് നിന്റെ ഇവിടെ പാർലമെന്റിൽ വൈകിട്ട് ലീഗിന്റെ അരറാത്തിൽ ഇറച്ചിക്ക് വേണ്ടി ആർത്തിയോട് അലറുന്ന പി വി അൻവർ അല്ല, കെ ടി ജലീൽ അല്ല, തന്റെ ഖജനാവിലെ പണം ചെലവഴിച്ച് ഈ തിരുവരങ്ങാടിയുടെ മണ്ണിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ അഞ്ചാണ്ട് കൂടുമ്പോ തെരഞ്ഞെടുപ്പ് ഗോവയിൽ ഇറങ്ങുന്ന മുതലാളിമാരല്ല, പിന്നെയോ ഇവിടുത്തെ പാപപ്പെട്ട ലീഗിന്റെ പ്രവർത്തകര് വീട് വീട് കയറി വോട്ട് തണ്ടി എന്റെ ഇവിടെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് 600 പഴക്കമുള്ള ആ ദേവാലയത്തിന് വേണ്ടി നിന്റെ ഇവിടെ പാർലമെന്റിൽ സംസാരിച്ചത്.